ഗായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുവാൻ പോകുന്നത് MSc ബോട്ടണി എന്ന കോഴ്സിനെ കുറിച്ചാണ്. MSc ബോട്ടണി എന്ന കോഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു PG കോഴ്സാണ്, അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. മാസ്റ്റർ ഓഫ് സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു 2 വർഷ PG കോഴ്സ് തന്നെയാണ് MSc ബോട്ടണി എന്നത്. ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡിഗ്രി 45% മാർക്കോടെ പാസ്സായ സയൻസ് വിഭാഗത്തിൽ ഡിഗ്രിയുള്ള അഥവാ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കോഴ്സിന് വേണ്ടി അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ കോഴ്സിൽ എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റുകളിലൂടെ ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാൻ കഴിയുന്നതാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് എക്സാമുകളുടെ അടിസ്ഥാനത്തിലും ഈ കോഴ്സിന് അഡ്മിഷൻ നൽകുന്നുണ്ട്. ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന 10 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഇനി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ കോഴ്സ് എടുത്താലുള്ള 5 ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കോഴ്സ് പഠിക്കുന്നതിലെ 5 ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഒന്നാമത്തെ ഗുണം, ബോട്ടണിയിൽ ഗവേഷണത്തിനും ടീച്ചിങ് മേഖലയിലും താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് വളരെ ഗുണകരമായ ഒന്നാണെന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലുമുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്നതാണ് ഈ കോഴ്സ് എടുത്താലുള്ള മറ്റൊരു ഗുണകരമായ ഒന്നായി നമുക്ക് പരിഗണിക്കാവുന്നത്. UPSC PSC പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് ഈ ജോലികളെല്ലാം നേടുവാനായി പരിശ്രമിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ബൊട്ടാണിസ്റ്റ് തുടങ്ങിയ ജോലികൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നതായിത്തീരുന്നതാണ്. ഇനി നാലാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് ജോലി നേടുന്നതിന് ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നു എന്നതാണ്. കാരണം ബോട്ടണിയിൽ ക്രോപ്സിനെക്കുറിച്ചുള്ള പഠനവും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മേഖലയിലേക്കും കടക്കാവുന്നതാണ്. അഞ്ചാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലേക്കുള്ള തൊഴിലവസരങ്ങളും നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം മുതലാക്കാം എന്നതാണ്. ബോട്ടണി പഠനം പ്രകൃതി സംരക്ഷണത്തിന് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു വിഷയമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം നിങ്ങൾക്ക് ഈ മേഖലയിലേക്കും ജോലി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. 1. ഫാർമിംഗ് കൺസൾട്ടൻറ്റ്, 2. എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻറ്റ്, 3. പ്ലാന്റ് പാത്തോളജിസ്റ്റ്, 4. മോളിക്കുലാർ ബയോളജിസ്റ്റ്, 5. നേഴ്സറി മാനേജർ, 6. എക്കോളജിസ്റ്റ്, 7. പ്ലാന്റ് എക്സ്പ്ലോറർ, 8. റിസർച്ചർ, 9. പാർക്ക് റേഞ്ചർ, 10. ബൊട്ടാണിസ്റ്റ് ജോബ്സ്.